ഹായ് ഫ്രണ്ട്സ്, യു എം ബെബ്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ അതായത് ഇന്ന് നമ്മളെ കൃഷിത്തോട്ടത്തിൽ തന്നെ വന്നാക്കിയാണ്. അപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഉള്ള വിളവ് നമ്മൾ ഇന്ന് വിളവെടുക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നാക്കണത്. അപ്പോൾ നമുക്ക് വേഗം ഇന്ന് നമുക്ക് കിട്ടിയേക്കണ വിളവുകളൊക്കെ വിളവെടുക്കാൻ പോവുകയാണ്. ആ കാഴ്ചയിലേക്ക് കിടക്കാം അല്ലേ മക്കളെ? അപ്പോൾ വേഗം നമുക്ക് വിളവെടുക്കാം. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് വിളവെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ എന്താ കുഞ്ഞുണ്ടായിരിക്കണത്? കുക്കുംബർ. കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുക്കുംബർ ഉണ്ടാവുന്ന വിചാരിച്ച് നട്ടിട്ടോ. കുക്കുംബർ ഇതുവരെ നട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കുംബറിൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ കുഞ്ഞിനും മൂണ്ടിനും കൂടിയാണ് കുക്കുംബർ എടുക്കണം. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എത്ര ആണ്? രണ്ടെണ്ണോ? മൂന്നെണ്ണം കണ്ടിട്ടുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത് കഴിച്ചിട്ടാ. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീടെടുക്കണ അരി ഓർത്തത്. അപ്പോൾ അതെ, നമ്മൾ കുക്കുംബറാണ് ആദ്യം വിളവെടുക്കാൻ പോണത്. അപ്പോൾ കുക്കുംബറിൻ്റെ വിളവെടുപ്പിലേക്ക് നടക്കാം കേട്ടാ. കാണാൻ പറ്റൂല എവിടെ എന്നൊക്കെ കിടക്കണെന്ന്. കാണാൻ പറ്റൂല, ഇത് കണ്ടുപിടിച്ചാണ്. ഇവിടെ ഒരു നാദൻ കിടക്കണ കണ്ട്, അപ്പൊ അവിടെ രണ്ടെണ്ണം കണ്ടുപിടിച്ചാണ്. കണ്ടാ നല്ല അടിപൊളി കുക്കുംബറാണ് അല്ലേ? രണ്ട് കുക്കുംബർ വിളവെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുക്കുംബർ മൂന്നാമത്തെ കുക്കുംബർ വിളവെടുക്കാൻ പോണേണ്. ഇതാണ് അവിടെ മൂന്നാമത്തെ കുക്കുംബർ. ഇതെല്ലാം മൂത്തറായിട്ടുണ്ടട്ട. ഇവിടെ എന്താണോ പറ്റിയിട്ടുണ്ട്, സാരമൊന്നുമില്ല. ഇവിടെ മൂന്ന് കുക്കുംബറാണ് നമുക്ക് ഇന്ന് വിളവ് എടുത്തപ്പോ കിട്ടിയത്. അങ്ങനെ നമ്മളുടെ കുക്കുംബർ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിതേ കുറച്ച് വെണ്ടയുണ്ട് നമ്മളുടെ പുറകേല് തോട്ടത്തിന്റെ സൈഡിൽ. കുറച്ച് വെണ്ടയുണ്ട്. ഇനി വെണ്ടയും കുറച്ച് അച്ചിങ്ങയും കൂടി ഉണ്ട്. അതും കൂടി വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കൃഷി വിളവെടുപ്പ് അവസാനിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ഇരുട്ടായിക്കൊണ്ടിരിക്കാണ്. സന്ധ്യക്കാണ് നമ്മിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. ആ നമ്മുടെ കൃഷിത്തോട്ടത്തില് മുളക് ആക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, മുളകും വെണ്ടയും തക്കാളിയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി വെണ്ടയും കുറച്ച് അച്ചിങ്ങയും കൂടി ഉണ്ട്. അതും കൂടി വിളവെടുത്തിട്ട് നമുക്ക് എന്തൊക്കെ വിളവ് കിട്ടിയെന്ന് കാണിച്ചുതരാം, എന്തോരം കിട്ടിയെന്ന് കാണിച്ചുതരാം. കുറച്ചുള്ളൂ നമുക്ക്. ഇന്ന് വൈകുന്നേരത്തേക്ക് കറിക്കുള്ളതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഉഷാറായിട്ട് അടുത്ത് പൊട്ടിച്ചാലോ. അപ്പൊ ഇനിയും വെണ്ടൊക്കെ പൊട്ടിച്ചു. ഒന്നാമത്തെ വെണ്ടക്ക് എടുക്കണേണ്. വെണ്ടക്ക വിളവെടുക്കണേ. ആ നമ്മടെ ഇപ്പൊ വിളവെടുത്ത വെണ്ടക്ക. വെണ്ടക്കേക്ക് ഇപ്പൊ കൊറവാണിട്ട് ഇവിടെ. ഇങ്ങനെ അങ്ങനെ വളരണമൊന്നുമില്ല. ഒന്നോ രണ്ടോ മൂന്നാക്കുള്ളൂ. ആ ഫ്രണ്ടിലുണ്ടല്ലോ. മുമ്പസ്റ്റ് എല്ലാം പൊട്ടിക്ക. ഇവിടെ കുറവാണ് അല്ലെ? നമുക്ക് ചോറിലത്ര വിളവെടുത്ത് കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അച്ചിങ്ങ. മൂന്നാമത്തെ അച്ചിങ്ങ. ഇത് ഒന്നാമത്തെ അച്ചിങ്ങ. ഇത് രണ്ടാമത്തെ. നമുക്ക് അവിടേക്ക് ഉണ്ട് പറിക്കാൻ. നമുക്ക് വലിയൊരു അച്ചിങ്ങ എടുക്കുന്നുണ്ട്. എന്താ വലിയ അച്ചിങ്ങാണിത്?
പിന്നെ ഈ കുക്കുംബറുണ്ട്, നമുക്ക് കിട്ടിയത് വെണ്ടക്ക ഉണ്ട്, അച്ചിങ്ങ ഉണ്ട്. ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഇന്ന് വിളവെടുത്ത് കിട്ടിയത്. ഈ നമുക്ക് ഇപ്പൊ കറിക്കുള്ള പച്ചക്കറിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ പച്ചക്കറിയൊക്കെ വിഷമൊക്കെ അടിച്ചിട്ടായിക്കോളു. ഇപ്പൊ നമ്മ തന്നെ വീട്ടിൽ നട്ടു വളർത്തി ഇത് കഴിക്കുമ്പോ നമുക്ക് ആരോഗ്യമൊക്കെ കിട്ടും. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വൈകുന്നേരത്തൊക്കെ ഉള്ള കൃഷി വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേ കുറച്ച് അച്ചിങ്ങേം പിന്നെ വെള്ളരി പിന്നെ വെണ്ടക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് മതി അല്ലേ വേണ്ട. അപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലെ ചെറിയ രീതിയിൽ എങ്കിലും വീട്ടിൽ കൃഷി ചെയ്യാൻ നോക്കാം. നമുക്ക് വിഷമില്ലാത്ത അല്ലേ, നല്ല ശുദ്ധമായ കടയിൽ കിട്ടുന്നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കി നടണത്. വീട്ടിലുണ്ടാക്കി നല്ല ശുദ്ധമായതായിരിക്കും, നല്ല ശുദ്ധമായ പച്ചക്കറി വിളവ് നമുക്ക് കിട്ടും. അപ്പൊ ഇതുപോലുള്ള മറ്റു വീഡിയോകളായിട്ട് നമ്മ വരും, കൃഷി വീഡിയോയും വ്ളോഗും എല്ലാമായിട്ട് നമ്മ വരും അല്ലേ. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.